നമസ്കാരം. ഈ സമൂഹമാധ്യമങ്ങൾക്കെല്ലാം സമൂഹത്തോടും സമൂഹത്തിലെ ജനങ്ങളോടും ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് ഏത് സമൂഹമാധ്യമമായാലും ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും ട്വിറ്റർ ആയാലും ലിങ്ക്ഡിൻ ആയാലും ഏതായാലും. കാരണം സമൂഹത്തിലെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹമാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് പുറത്തു വരുന്നുണ്ട്. നല്ല കാര്യം തന്നെ. പക്ഷേ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് അതിനെ ഒരു വിഷയമാക്കി മാറ്റുകയും അതിനെ ഒരു രാജ്യത്തിനെതിരായ ചിന്താഗതിയാക്കി മാറ്റുകയും ചെയ്യുന്ന സമൂഹമാധ്യമങ്ങളുടെ അല്ലെങ്കിൽ സമൂഹമാധ്യമങ്ങളിലൂടെ ഉള്ള ചില പ്രചരണങ്ങളും അത് വ്യക്തമായി സമൂഹമാധ്യമങ്ങൾ നിയന്ത്രിക്കാത്തതുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു. ഫേസ്ബുക്ക് ഈ ഡൽഹി കലാപ സമയത്ത് ഈ ഫേസ്ബുക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടതായി ഫേസ്ബുക്കിൻ്റെ ഒരു മുൻ ഉദ്യോഗസ്ഥൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യയിലെ ഒരു കോടതിയിൽ സമ്മതിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ആ ഒരു, അതായത് സമൂഹമാധ്യമങ്ങളിലൂടെ ഡൽഹി കലാപ സമയത്ത് ഏതൊക്കെ നടന്നു വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിൽ സമൂഹമാധ്യമങ്ങൾക്ക് പങ്കുണ്ടോ എന്ന വിഷയത്തിലൊക്കെ അന്വേഷണം നടക്കുകയാണ്. ഫേസ്ബുക്കിനോട് അതിൻ്റെ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് ഔദ്യോഗികമായി അതിനോട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഫേസ്ബുക്കിൻ്റെ ആ സമയത്ത് അവിടെ ജോലിയിലുണ്ടായിരുന്ന, ഇപ്പോൾ ജോലിയിൽ നിന്ന് പുറത്തുപോയ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് ഫേസ്ബുക്ക് വർഗീയ വിഷം കലർത്തുന്ന രീതിയിൽ, വിദ്വേഷം കലർത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടു എന്നാണ് പറയപ്പെടുന്നത്. അത് വ്യക്തമായ അന്വേഷണത്തിന് വിധേയമാക്കണം. മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നതിലൂടെയും ഒക്കെ കോടിക്കണക്കിന് രൂപ പരസ്യ ഇനത്തിൽ സമ്പാദിച്ചു എന്ന പരാതി കൂടിയുണ്ട്. ഇപ്പോൾ ട്വിറ്ററിനെതിരെ പ്രമുഖ അഭിനേത്രിയും സാംസ്കാരിക പ്രവർത്തകയുമായ കങ്കണ റണൌത്താണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ട്വിറ്ററിന് നിരോധനം ഏർപ്പെടുത്തണമെന്നാണ് കങ്കണ പറയുന്നത്. ട്വിറ്റർ ഹിന്ദു ഫോബിയയും ദേശവിരുദ്ധതയുമാണ് വച്ച് പുലർത്തുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ഒരു കാര്യം അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ട്വിറ്ററിൽ ലേ ജമ്മുകശ്മീരിൻ്റെ ഭാഗമാക്കി ചിത്രീകരിച്ചതിന് പിന്നാലെയാണ് ഈ കങ്കണയുടെ പരാമർശം. അത്തരത്തിൽ ഈ രാജ്യാതിർത്തികളുമായി ബന്ധപ്പെട്ടും രാജ്യങ്ങൾ തമ്മിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ ലോകൈകമായി തന്നെ തെറ്റായ ധാരണയിൽ അവതരിപ്പിച്ച് ട്വിറ്റർ മുന്നേറി എന്നുള്ള ആ ഒരു പരാതി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചാണ് കങ്കണ ഈ ഒരു പരാമർശം നടത്തിയത്. ജമ്മുകശ്മീരിൻ്റെ ഭാഗമായി കേന്ദ്രഭരണ പ്രദേശമായ ലേ ചിത്രീകരിച്ച സംഭവത്തിൽ കേന്ദ്ര സർക്കാർ ട്വിറ്ററിന് നോട്ടീസ് അയച്ചിരുന്നു. കേന്ദ്ര ഐടി മന്ത്രാലയമാണ് 5 ദിവസത്തിനകം വിവരം നൽകണം, അതിൻ്റെ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചത്. നേരത്തെ ചൈനയുടെ ഭാഗമായി ലേ ട്വിറ്റർ ചിത്രീകരിച്ചതും വിവാദമായിരുന്നു. അതുപോലെ തന്നെ ഇതിനിടെ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രൊഫൈൽ ഫോട്ടോ ട്വിറ്റർ നീക്കം ചെയ്തതും ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ചിത്രത്തിൻ്റെ ഏതോ ഒരു കോപ്പിറൈറ്റ് പ്രശ്നം ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്വിറ്റർ ഈ ഒരു നടപടി സ്വീകരിച്ചത്. മനഃപൂർവ്വമല്ലാതെ സംഭവിച്ച പിഴവാണ്, അക്കൗണ്ട് താൽക്കാലികമായി മരവിപ്പിക്കാൻ ഇടയായതെന്നൊക്കെയാണ് ട്വിറ്റർ പറയുന്നത്. എന്തൊക്കെ വന്നാലും സമൂഹമാധ്യമങ്ങൾക്ക് സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് ഏത് രാജ്യത്തിരുന്ന് പ്രവർത്തിച്ചാലും ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും തകർക്കാനും ഒരു രാജ്യത്തിൻ്റെ മതപരമായ അല്ലെങ്കിൽ സാമൂഹ്യപരമായ രാഷ്ട്രീയപരമായ സദാചാര ബോധത്തെ, അതിൻ്റെ അവസ്ഥയെ ഇല്ലാതാക്കാനും അതിനെ കലുഷിതമാക്കാനും ഒരു സമൂഹ മാധ്യമത്തിനും അധികാരമില്ല, അനുവാദമില്ല. അത് സമൂഹ മാധ്യമങ്ങൾ സമൂഹത്തോട് ചെയ്യുന്ന തെറ്റ് തന്നെയാണ്. അതിപ്പോൾ ഫേസ്ബുക്ക് ആയാലും ട്വിറ്റർ ആയാലും നമുക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്, നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നുണ്ട്. മാത്രമല്ല, അറിയാതെ പോയ പല കാര്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് ആയുധമാകുന്നുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് വേദിയാകുന്നുണ്ട് സമൂഹ മാധ്യമങ്ങൾ. തീർച്ചയായും നല്ല കാര്യം തന്നെ. എല്ലാത്തിലും ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലൂടെയും മറ്റ് അക്കൗണ്ടുകളിലൂടെയും ഒക്കെ തന്നെ ഇലക്ഷൻ പ്രചരണം വരെ, അതുപോലെ തന്നെ വിവിധ സൈബർ ടീമുകൾ, വിവിധ പാർട്ടികൾക്ക് വിവിധ സൈബർ ടീമുകളുണ്ട്, അവയൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വൻ പ്രചരണം നടത്തുന്നുണ്ട്. അതൊക്കെ അത്യാധുനികതയുടെ സാങ്കേതിക സംവിധാനമായി നമുക്ക് കരുതാം. പക്ഷേ അതിനൊക്കെ അപ്പുറം ഒരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടി, അല്പം ചിന്തയോടുകൂടി, ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും തകർക്കുന്ന ആ ചിന്ത മാറ്റിവെച്ചുകൊണ്ട്, അതിനെ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് വേണം ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങൾ പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് പൊതുജനപക്ഷം. തീർച്ചയായും അത് ഏത് രാജ്യത്തായാലും ചെയ്യാൻ പാടില്ല. ഒരു തരത്തിലും ആ കാര്യങ്ങളൊന്നും തന്നെ ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.